അന്വേഷണത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങളും പൊതുസമൂഹവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ സഹകരണ മേഖല ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ബഹുജന പ്രസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ പോലും കേരളത്തിൽ വരികയും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിവിധ തരത്തിലുള്ള പുരോഗതിയെക്കുറിച്ചും അതിൻ്റെ വിവിധ തരങ്ങളിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട് അത് വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട് വിവിധ തലങ്ങളിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളിലുണ്ട് വളരെ വൈവിധ്യമാർന്ന ഒരു സാമ്പത്തിക സാമൂഹ്യ പ്രസ്ഥാനമായിട്ടാണ് സഹകരണ മേഖല മുന്നോട്ട് പോകുന്നത് എത്രയോ സാധാരണക്കാരായ ആളുകൾക്ക് വായ്പ കിട്ടുന്ന നിരവധി പദ്ധതികളുണ്ട് സർക്കാർ ജീവനക്കാർക്ക് വായ്പ കിട്ടുന്ന പദ്ധതികളുണ്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാമ്പത്തിക സഹായം ചെയ്യുന്ന പദ്ധതികളുണ്ട് വിവിധ തരത്തിലുള്ള സാമ്പത്തിക സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന ഈ പ്രസ്ഥാനമാണ് ഇന്നിപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ എല്ലാ കാലത്തും മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷങ്ങളാണ് പ്രത്യേകിച്ച് സി പി എം ആണ് ഈ പ്രസ്ഥാന സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ സാധാരണ ഈ ബാങ്കുകളുടെ ഭരണസ്ഥാനത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ആവേശമാണ് ഓരോ സഹകരണ ബാങ്കിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണുന്നത് എത്രയോ ലക്ഷം ജീവനക്കാർ ഇതിൽ പങ്കാളികളാകുന്നു എത്രയോ ലക്ഷം ജനങ്ങൾ ഇതിൽ പങ്കാളികളാകുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിനാണ് ഇന്നിപ്പോൾ ഒരു പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത് അഴിമതിയാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി കാരണം ഒരു നിയന്ത്രണവുമില്ലാതെ പലർക്കും പലതരത്തിലുള്ള വായ്പകൾ കൊടുക്കുന്നു കൃത്യമായ രേഖകളില്ലാത്ത വായ്പകൾ കൊടുക്കുന്നു അങ്ങനെ നിരവധി ക്രമക്കേടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയാൽ കേരളത്തിൻ്റെ സാമ്പത്തിക നില തന്നെ തകർന്നു പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ബാങ്കുകൾ കേരളത്തിലേക്ക് വരികയും ഇവിടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ബദർ സംവിധാനം എന്ന നിലയ്ക്ക് സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് അതിന് പറ്റിയ വീഴ്ചകൾ പരിഹരിച്ച് തകരാറുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് ആശിക്കാം